sí, la comida ya para que no se mande sí, con que quiero sí, con sí, también lo Mati, Filomena Smita, Merote Sofía, Mute Mate, Sartre, Rebe Silvule Il, Eme, Smita, Mugadina Il Anuslan Vedi Sandeutta Vedirula Ipen Kuntarema Ike Aveshu Magudia ഞാൻ വിശ്വസിക്കുന്നത് ഇഗ്നോറൻസ് പ്ലേസ് ഇസ് ഇൻ റെസിസ്റ്റൻസ് എന്നുള്ളത് ഒരു സ്ത്രീയുടെ സ്ഥലം എന്ന് പറയുന്നത് അവള് പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ച ഫാസിസ്റ്റ് കാലത്തെ ജനാധിപത്യത്തിന്റെ വഴികളെ തേടുന്ന ഈ ഒരു സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോ സ്ത്രീകളും സമരത്ത് നിൽക്കുന്ന ആളുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവരെയുള്ളത് സമരവീര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പൊരുതുന്നത് ഫാസിസത്തോടാണ്. ഫാസിസം എന്ന് പറയുന്നത് ഒരു മനോഘടനയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ, സമൂഹത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സമകാലികമായ വർത്തമാന കാലത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം യൂറോപ്പില് ഫാസിസം എന്നുള്ള ഒരു രൂപം കൈക്കൊള്ളുന്നത് അധികാരത്തെ ജനാധിപത്യത്തിന്റെ പേരിലായിരുന്നു. മുസോളിനി എന്ന് പറഞ്ഞ മനുഷ്യൻ തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്. 95% ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് ഹിറ്റ്ലറിലെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ഗ്യാസ് ചേമ്പറുകളിൽ ആളുകളെ കൊന്നു തള്ളിയപ്പോഴും ആ സമയത്ത് ഹിറ്റ്ലറിനെതിരെ ശബ്ദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പോഴും ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ വിലക്കിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ അധികാരം ഒരു ഫാസിസത്തിന്റെ രൂപമാക്കിയിട്ട് മാറ്റുന്ന യൂറോപ്യൻ കാഴ്ചപ്പാടിൽ നിന്നും ഈ ഇന്ത്യയിലെ വർത്തമാന കാലത്ത് അധികാരം കൈക്കൊള്ളുന്ന ആളുകൾ പാലകൾ കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾ ഏറെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറേണ്ടതുണ്ട് എന്നുള്ളത് വളരെ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫാസിസം ഉൾക്കൊള്ളുന്നതായി ഫാസിസം പുലർത്തുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് ആശയമാണ്. അതിനേക്കാൾ മൂർച്ചയുള്ള രൂപത്തില് തങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആശയം കൊണ്ട് തന്നെ വേണം സംസാരിക്കുക എന്നുള്ളതാണ് ഫാസിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് രാജ്യം പ്രതിസന്ധി ഘട്ടത്തിൽ നീക്കുന്നു എന്ന് നമ്മൾക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ ക്രിയാത്മകമായിട്ട് നേരിടേണ്ടത് ജനാധിപത്യത്തിന്റെ വസന്തം കൊണ്ടാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ ജനാധിപത്യത്തിൽ ഫാസിസത്തിൽ ഒരു ബാധയുണ്ട് എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞു വെച്ച ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെ നമ്മൾക്ക് ജനാധിപത്യത്തിലൂടെ ഫാസിസത്തിനെ നേരിടാം എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. നമ്മൾക്ക് ജനാധിപത്യത്തിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ തേടാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജനാധിപത്യം എന്താണ്? ജനാധിപത്യം എന്നുള്ളത് മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഇതര മനുഷ്യനെ കുറിച്ച്
കുറിച്ചുള്ള നമ്മുടെ കൺസേണാണ്. മറ്റൊരു മനുഷ്യനെ കുറിച്ചുള്ള നമ്മുടെ കൺസേണിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ എല്ലാ വാതിലുകളിലും സഞ്ചരിക്കാൻ സാധിക്കുന്നത്. നീതിയെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചകൾ നമുക്കിടയിൽ നടക്കേണ്ടതുണ്ട്. ഉമ്പത്തോ ഇതോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ 14 ലക്ഷണങ്ങളെയാണ് ശാസ്ത്രത്തിന്റെ ലക്ഷണങ്ങളായി നടത്താക്കിയിട്ടുള്ളത്. അതിലൊന്ന് അതിശക്തമായിട്ടുള്ള ദേശീയതയാണ്. നമ്മൾ അതിന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം വിശദീകരിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ടാമതായി പറയുന്നത് മാനവിക അധികാരങ്ങളോടുള്ള അവഗണനയാണ്. അത് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ ചെറുതും വലുതുമായിട്ടുള്ള അവകാശങ്ങളെ ധ്വംസനം ചെയ്യുന്ന മുഖത്തിലുള്ള കാര്യങ്ങളിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് ശത്രുവിനെ നിർവചിക്കുക എന്നുള്ളതാണ്. ശത്രു എത്ര നിസ്സാരക്കാരായിക്കോട്ടെ, ശത്രുവിനെ നിർവചിക്കുന്ന രാഷ്ട്രീയമാണ് ഇത് നമ്മുടെ മുമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാലാമത്തേത് ഫാസിസം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ്. അതായത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് ഫാസിസം എന്ന് പറയുന്ന ആശയം നിയന്ത്രിക്കുകയുള്ളൂ എന്നുള്ളതാണ് മുമ്പാട്ടോ ഇപ്പോഴത്തെ തത്വശാസ്ത്രം പറയുന്നത്. അഞ്ചാമത് വാർത്താവിനിമയ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഫേസ്ബുക്കിൽ നിന്നും പിന്നെ പുറത്തു പോയിട്ടുള്ള അതിൽ പണിയെടുത്തിരുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞു ഫേസ്ബുക്കിൽ എത്രത്തോളമാണ് ബിജെപിയുടെ കലന്നതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറാമതായിട്ട് അവർ പറയുന്നത് ദേശീയ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള ആശങ്കയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതാണില്ല. ഏഴാമതായി പറയുന്നത് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബിജെപിയുടെ ഓരോ നേതാക്കന്മാർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ അവരുയർത്തിപ്പിടിക്കുന്ന വാക്കുകളെ എത്രമാത്രം ഈ ഫാസിസത്തിന്റെ വാക്കുകളെ ഫാസിസം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശലക്ഷ്യമുണ്ട് എന്നുള്ളത് മോഹൻഭാഗത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കേൾക്കുകയാണ്. എട്ടാമതായി പറയുന്നത് കോർപ്പറേറ്റ് ശക്തികള് ഭരണത്തിൽ പിടികൊടുക്കുന്നുണ്ട്. ഇപ്പോ ടാറ്റയുടെ വാങ്ങിയതിലെ ഉറുതിയായിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഒമ്പതാമതായിട്ട് പറയുന്നത് ഫാസിസം തൊഴിലാളികൾ അടിച്ചമർത്തുന്നുണ്ട്. വിശദീകരിക്കേണ്ട കാര്യം തന്നെയില്ല. പത്താമതായിട്ട് ബുദ്ധിജീവികളോടുള്ള വിദ്വേഷം. നമ്മള് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ബുദ്ധിജീവികളായ ഒരുപാട് ആളുകൾക്ക് അപാടികൾ തിരിച്ചു നൽകപ്പെട്ട ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം കഴിക്കുന്ന ആളുകൾക്ക് ഫാസിസ്റ്റ് മനോഭാവം നമ്മൾ എത്രത്തോളം ഉണ്ട്, ആ അത് എത്രത്തോളം തട്ടി കുട്ടിയെടുത്തതിന് ഉദാഹരണമാണ്. പതിനൊന്നാമതായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തകർക്കുകാരികൾ പല പോളിസികൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നേഷൻ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള പല പദ്ധതികളും ഒളിവിൽ കടന്നിട്ട് ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ വലിയ സർവകലാശാലയെ ഇല്ലാതാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അഴിമതിയും ചെന്നാത്തെ ക്യാപിറ്റലിസവും നടന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പില് കൃത്യമത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടാളത്തിന്റെ അതീശത്വം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങള് 14 കാര്യങ്ങളെയാണ് ഉമ്പത്തോ ഇഗോ ഇവിടെ ഫാസിസത്തിന്റെ എസെൻഷ്യൽ ഘടകമായിട്ട് പറയുന്നത്. ഇതൊക്കെ ഇന്ത്യയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ഇതേപോലെ ഫാസിസവും നാസിസവും ഒക്കെ നടപടിയിരുന്ന കാലത്ത് ഈ രാജ്യത്തിലെ ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു അവസരം ഇങ്ങനെയൊരു കാലം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള സോസിയബിയുടെ പറഞ്ഞതുപോലെ ലത്തിപ്പൂരിലെ പാവപ്പെട്ട കർഷകരുടെ ഇടയിലേക്ക് വാഹനം കയറ്റിയിട്ട് അവർ ഇല്ലാതാക്കുന്ന ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന കർഷകർ ഇല്ലാതാക്കുന്ന കാഴ്ച നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയായിരിക്കുന്ന അവസാനത്തെ ആണിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിതൊക്കെ പുതിയ കാര്യമായിട്ടേ പോകുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ആണും പെണ്ണും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഫാസിസത്തിന്റെ ശക്തികളുടെ ആവശ്യകതയാണ് ഞാൻ പറഞ്ഞുവരുന്നത്. നേരത്തെ ഉമ്പത്തോ ഇപ്പോ പറഞ്ഞല്ലോ ഇതിലെ സ്ത്രീ വിരുദ്ധമായിരിക്കും എപ്പോഴും ഫാസിസം എന്നുള്ളത്. അങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടിൽ എതിരെ നടക്കുന്ന പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് വർഗീയതയെ നമുക്ക്
അവസാനം ചെയ്യുന്നു.